എന്റെ കസ്തൂരിമോളുടെ കൊട്ടാരോ ഇത്? വാ, അകത്തേക്ക് വാ. റാണിമോളെ വിളിച്ചോണ്ട് വാ. വരൂ. നമസ്കാരം. ഞാൻ കസ്തൂരിയുടെ അമ്മയാ. എനിക്കറിയാം. വരൂ, ഇരിക്കൂ. ഇരിക്കുന്നേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്കൂ, ഇരിക്കൂ. ഇതിനു മുമ്പ് ഒരിക്കൽ വന്നിട്ട് ഞങ്ങളെ ആരെയും കാണാതെ കസ്തൂരിയെ മാത്രം കണ്ടിട്ട് തിരിച്ചുപോയി. അതറിഞ്ഞപ്പോ കസ്തൂരിയെ ഞങ്ങൾ ശരിക്കും വഴക്ക് പറഞ്ഞു. വഴക്ക് പറയണ്ടേ? അമ്മയെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവരാതെ തിരിച്ചയച്ചത് തോന്നിയ അവസമല്ലേ? കസ്തൂരി എവിടെ? ഞാൻ പ്രകാശ്. ഓ, കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കസ്തൂരി പറയാറുണ്ട് അല്ലേ മോളെ? കസ്തൂരി പറയാറുണ്ട്. എടുക്ക്. എടുത്തോ. പ്രകാശനല്ലേ ഒരിക്കലും ഒരു കത്ത് അയച്ചത്? അമ്മക്ക് എഴുതാൻ അറിയാത്തത് കൊണ്ട് പ്രകാശനെ കൊണ്ടാ എഴുതിക്കാരെന്ന് അവള് പറയാറുണ്ട്. അവളെവിടെ കസ്തൂരി? കസ്തൂരിയെ ഈ വീട്ടിൽ കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. എന്റെ മോളായി പിറന്നില്ലെന്നേ ഉള്ളൂ, എന്റെ മോള് തന്നെയാ. ഇവക്കാണെങ്കിൽ അവളെ ജീവനാ അല്ലേ റാണിമോളെ? ജന്മങ്ങളിലും എല്ലാ സുഖദുഃഖങ്ങളിലും നിന്റെ കൂടെ ഞാനുണ്ടാവും എന്ന് എല്ലാവരും കേൾക്കേ. കാവുമുത്തപ്പനെ സാക്ഷിയാക്കി പറയും. ഏഴ് ജന്മങ്ങളിലും എല്ലാ സുഖദുഃഖങ്ങളിലും റാണി നിന്റെ കൂടെ ഞാനുണ്ടാവും. കസ്തൂരി അവിടെ എല്ലാരും റാണി എന്നാ വിളിക്കാറെന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നിതെന്താ വേറൊരു റാണി? എന്താ പറയുന്നേ? കസ്തൂരി അല്ലേ റാണി എന്ന് വിളിക്കാറ്? എന്റെ പേരാ റാണി. അവളെവിടെ? ചോദിക്കണമല്ലോ. അവളിവിടെ റാണിയെ പോലെയാ കഴിയുന്നത്. അവളിവിടെ ഒരു റാണി തന്നെയാ. അമ്മായി, നമ്മൾ വന്നത് കസ്തൂരി അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. അമ്മായി ഒന്ന് വിളിച്ചു നോക്കിക്കേ. അമ്മായിയുടെ ശബ്ദം കേട്ട് അവൾ ഓടി വരും. കസ്തൂരി, ഞാൻ എവിടുന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേട്ട അവൾ ഓടി വരും.
കസ്തൂരി അമ്മയെ കാണാൻ അങ്ങോട്ട് വന്നപ്പോ അമ്മ കസ്തൂരിയെ കാണാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്താ പറയ, അപ്പോ മോളിവിടെയില്ലേ? ഇല്ല, അമ്മയെ കാണണമെന്നും പറഞ്ഞ് അങ്ങോട്ട് വന്നിരിക്കല്ലേ. കൗമുത്തപ്പ, മോൾ അവിടെ ചെല്ലുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ അതിന് സങ്കടാവുമല്ലോ. എപ്പോഴാ പോയത്? അത് ഇന്ന് പുലർച്ചയ്ക്ക്. പുലർച്ചെയോ? ആദിമോൻ എവിടെ? അവനാണ് അവളെ കൊണ്ടുവിടാൻ പോയിരിക്കുന്നത്. ആദിമോനോ? കസ്തൂരിക്ക് ആദിയേട്ടൻ, അമ്മയ്ക്ക് ആദിമോൻ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ആദ്യമായിട്ട് വന്നതല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാ മതി. ഇല്ല, മോൾ അവിടെ എത്തുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ അവള് വിഷമിക്കും. ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്റെ കുഞ്ഞിനെ ഞാൻ ഇന്നു വരെ കരയിച്ചിട്ടില്ല. എനിക്ക് ഭൂമിയില് ആകെയുള്ളൊരു സ്വത്ത് അവള്. അവക്ക് വേണ്ടി മാത്ര ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്റെ മോളോട് വലിയ ഇഷ്ടാന്ന് കേൾക്കുമ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു കള്ളത്തരും ഇല്ലാത്തവള എന്റെ കസ്തൂരി. അതിനെ ആരും ഇഷ്ടപ്പെടും, അത് ആരും സ്നേഹിക്കുകയും ചെയ്യും. എനിക്ക് ഒരപേക്ഷയുണ്ട്. ഇനി അവളെ പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിടും. കുറച്ചു ദിവസം അവൾ എൻ്റെ കൂടെ അവിടെ നിൽക്കട്ടെ. അതിനെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടൊന്നുമല്ല ഇത്ര ദൂരം വിട്ടത്. അമ്മായി, നമുക്കിറങ്ങാം. എന്നാ പോയിട്ട് വരാം. പെറ്റ തള്ളയോട് ഒറുക്കാൻ പറ്റാത്ത കള്ളമാണ് ഞാൻ പറഞ്ഞത്. കാണാനുള്ള കൊതിയോടെ അവിടെ ചെല്ലുമ്പോ ഭഗവാനെ, കസ്തൂരി അവിടെ എത്തിക്കണേ. ഈ കള്ളത്തരം ഞാൻ പൊളിക്കും. അമ്മായി, നീ ഒന്നും പറയണ്ട. നീ ഒറ്റ ഒരുത്തന്റെ സംശയം കൊണ്ടാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അപ്പോഴേക്കും മോൾ അങ്ങോട്ട് പോയി. മോൾ അവിടെ എത്തുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ അതിന് വേവലാതിയാവും. ഇതൊക്കെ നീ ഒരുത്തൻ ഉണ്ടാക്കി വെച്ച പണിയ. വാ, ഒന്ന് നിന്ന്. കസ്തൂരിയുടെ അമ്മയല്ലേ? അതെ, ഒരു മണ്ട് തന്നെയാണ്. മോളെ കാണാൻ വന്നിട്ട് വെറുതെ അങ്ങ് പോയാലോ?
ഈ സരോജിനിയോട് കൂടി കാര്യങ്ങൾ അന്വേഷിക്കേ. ഇനി അതല്ല, എന്നോടൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. കസ്തൂരിയുടെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിയാതെ ഇങ്ങോട്ട് വരുമോ? ഇപ്പൊ എന്താ ഇങ്ങനെ ചോദിക്കാൻ? അതെ, ഇവിടെ കുറച്ച് സരോജിനി ഇവിടെ വാ, അവർക്ക് കുറച്ചു ദൂരം പോകാനുള്ളതാ. നിങ്ങളില്ലേ, ഇനിയും വൈകിയാ, ബസ്സിന്റെ സമയം തെറ്റും. പൊയ്ക്കോ പൊയ്ക്കോ, പിന്നെ കാണാം. അത് എന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായിരുന്നു അവിടെ സംസാരം? ഞങ്ങളൊന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ പലരും വരും, അവരെ പരിചയപ്പെടാനൊന്നും നീ പോണ്ട. അവനവന്റെ ജോലി ചെയ്ത് ഇവിടെ നിക്കാൻ പറ്റുമെങ്കിൽ നിക്കുക. തിരിച്ച് ജോലിക്ക് കയറിയപ്പോ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. മറന്നിട്ടില്ല. എങ്കിൽ ചെല്ല്. ഇക്കാലത്തൊരു സത്യം പറയാൻ വിചാരിച്ച അതും സമ്മതിക്കില്ല. ആ തള്ള എന്താ അമ്മായിയെ മണ്ടീന്ന് വിളിച്ചു? മോള് വീട്ടിലേക്ക് പോയ നേരം നോക്കി മോളെ കാണാൻ ഇങ്ങോട്ട് വന്ന ഞാൻ ഒരു മണ്ടിയല്ലേ? എന്താ നിനക്ക് വീണ്ടും സംശയം തുടങ്ങിയോ? ഇനി മേലി ഈ വീട്ടുകാരെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് നീ പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങും. വാ. കാര്യങ്ങൾ ഒരു പക്വതയോടെ ചെയ്യാതിരുന്നതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്തൊക്കെ പറഞ്ഞാലും കസ്തൂരിക്ക് ഈ കുടുംബത്തോടുള്ള സ്നേഹം അവള് തെളിയിച്ചു കഴിഞ്ഞു. ഈ വീട്ടിൽ നിന്ന് എത്രയൊക്കെ സ്നേഹം അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ നൂറിരട്ടി സ്നേഹ അവൾ ആദിയുടെ ജീവനിലൂടെ നമുക്ക് തിരിച്ചു തന്നത്. അവളില്ലായിരുന്നെങ്കിൽ ആദിയെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടുമായിരുന്നോ? കസ്തൂരി ജീവനോടെ അവളുടെ വീട്ടിലെത്തുന്നവരെ ഈ വീട്ടില് സ്വസ്ഥതയുണ്ടാവോ? ഇനി അവള് മറ്റെവിടേക്കെങ്കിലും പോയാ ആരെ സമാധാനം പറയാ? പോലീസുകാര് ഈ വീട്ടില് കയറി ഇറങ്ങി തുടങ്ങി. കസ്തൂരി വീട്ടിലെത്തിയില്ലെങ്കിൽ അവളുടെ അമ്മയും കൂട്ടരും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അവൾ ഇവിടുന്ന് എന്തിനാ ഒളിച്ചോടി പോയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ പോലീസുകാര് പറയിപ്പിക്കും. ആരൊക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും കണ്ടറിയണം. ചെറിയമ്മ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? ചെറിയമ്മക്കിപ്പോ കസ്തൂരി പ്രിയപ്പെട്ടവളായി. ഓരോ സംശയങ്ങൾ എന്റെ മനസ്സിൽ കോരിയിട്ടിട്ട് ഇപ്പൊ ഞാൻ കുറ്റകാരിയായോ? നിന്റെ എഴുത്തുചാട്ടമാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. ഞാൻ തുടക്കം കുറിച്ചെന്നോ? പിന്നെ നീ അവളുടെ താലി പറിച്ചെടുത്തതോടെയല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്? അതിന്റെ തുടർച്ചയായിട്ടല്ലേ ആദ്യം അവളെ തല്ലിയത്? തല്ലും വഴക്കും സഹിക്കഴിഞ്ഞിട്ടല്ലേ അവൾ ഇവിടുത്തെ പോയത്? ഈശ്വര, ഇതൊക്കെ ഏടനും മറ്റുള്ളവർ അറിഞ്ഞ എന്താവും അവസ്ഥ? പാലും അടുപ്പത്ത് വെച്ച് സ്വപ്നം കണ്ട് നിക്ക അഹങ്കാരി. സോറി വല്യമ്മ, അങ്ങോട്ട് മാറി നിക്ക. കൃഷ്ണ, അതിന്റെ മനസ്സിന്റെ താളം തെറ്റി നിൽക്കുമ്പോഴാണല്ലോ ഞാനും അവളെ വഴക്ക് പറഞ്ഞത്. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഭഗവാനെ. അപ്പോ ഒരു കാര്യവും ഇല്ലാണ്ടല്ല പാവം സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോയത്.
വൃത്തിയാക്കി കൊണ്ടുവന്ന സ്ഥലം. എന്നും ഞാൻ നിന്നെ ശിക്ഷിക്കുമ്പോൾ നീ എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. നീ എനിക്ക് തിരിച്ചു തന്ന ഈ ജീവന് പകരം ഞാൻ എന്താ തരുക? നീ എന്നെ പാടെ തോൽപ്പിച്ചു കളഞ്ഞു. കസ്തൂരി, നീ ഇപ്പൊ എവിടെയുള്ളത്? കാടിനോ കാട്ടുമൃഗങ്ങൾക്കോ നിന്നെ ദ്രോഹിക്കാനാവില്ല എന്നറിയാം. നിന്നെ ദ്രോഹിച്ചത് അത്രയും ഈ നഗരജീവികളാ. കസ്തൂരി, നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യും? എനിക്ക് നിന്നെ കാണണം, കണ്ട് നിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയണം. ഇല്ലാതെ നീ തന്ന ഈ ജീവിതത്തിൽ എനിക്കൊരു ശാന്തിയും കിട്ടില്ല. കസ്തൂരി അവളുടെ വീട്ടിലേക്ക് തന്നെയാവും പോയത്. അവൾക്ക് ഒരാപത്തും വരുത്താതെ ദൈവം അവളുടെ വീട്ടിലെത്തിക്കും. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ആശ്വസിപ്പിക്കുന്നത് കേട്ടതൊന്നും അവളെ കാണാതായതിൽ അമ്മയ്ക്കൊരു വിഷമമില്ലെന്ന്. എനിക്ക് വിഷമമില്ലാതിരിക്കോ? റാണിമോളെ പോലെ അവളും എന്റെ. കാണാതായ പെണ്ണിനെ കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കാറായില്ലേ? എവിടോ കിടന്നൊരു പെണ്ണ് വീട്ടുജോലിക്ക് വന്നു, മതിയായിന്ന് തോന്നിയപ്പോ തിരിച്ചുപോയി. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ രണ്ടുപേരും ഊണും ഉറക്കമില്ലാതെ വിഷമിച്ചിരിക്കുന്ന എന്തിന്? രാധാമണി, ഒരു പേനയോ പെൻസിലോ അല്ലല്ലോ കാണാതെ പോയത്. ഒരു പെൺകുട്ടിയല്ലേ. അതിനെന്തെങ്കിലും പറ്റിപ്പോയ കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറയുന്ന പോലെ അതിന്റെ അമ്മയ്ക്കും അച്ഛനും പൊറുക്കാൻ പറ്റുമോ? സങ്കടപ്പെടാൻ അതിനൊരച്ഛനില്ലല്ലോ. പിന്നെ കസ്തൂരിയെ കാണാതാവുന്നത് ഇതാദ്യമായിട്ടല്ലല്ലോ. ഒളിച്ചു നടന്ന് മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുന്നത് അവരുടെ സ്ഥിരം കലാപരിപാടിയാണല്ലോ. ശരത്തിന് നല്ല ടെൻഷനുണ്ട്, ഒരു റിലാക്സേഷൻ കൊടുത്താലോ? ആ ശരത്, ശരത്തിന് അവള് വീട്ടിലെത്തിയോ എന്നറിയാത്തതിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്, അവളുടെ നാട് വരെ പോയിട്ട് വന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ശരത്തിന് പരിചയമുള്ള ഏരിയ അല്ലേ, പോയി നോക്കിയിട്ട് വരാം. ഈ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പൂമ്പാറ എന്ന് കേൾക്കുന്നത് തന്നെ ഇവക്ക് ഇഷ്ടമല്ല. എന്നിട്ടിപ്പോ ശരത്തിപ്പോ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം.
ശരത് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ മറ്റാരെയും കാണാൻ പോകരുത്. ശരത് എന്താ ആലോചിക്കുന്നേ? പോയിക്കോ, പിന്നെ എനിക്ക് തന്നെ വാക്ക് തെറ്റിക്കാതിരുന്നാ മതി. ഒരിക്കലുമില്ല. എങ്കിൽ ഇന്ന് തന്നെ പോയിക്കോ. കസ്തൂരി അവിടെ എത്തിയോന്നറിയുന്ന കൂട്ടത്തിൽ ശീരുവിനെ കണ്ട് മാപ്പ് ചോദിക്കണം. ഒന്നും ആലോചിക്കണ്ട, കാർ എടുത്ത് പോയിക്കോ. ശരി. ശരത്തിന് സന്തോഷമായി. ശരത്തിന് മാത്രമല്ല, എനിക്കും സന്തോഷമായി. ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വനയാത്രയിൽ ആദി. അവിടെ പുതിയ തിരിച്ചറിവുകൾ, കെട്ടുപാടുകൾ, റാണിയുടെ ഉള്ളിൽ സംശയത്തിന്റെ മുള്ളുകൾ എറിയുന്ന യാത്ര. ക്ഷമയുടെയും സഹനത്തിന്റെയും നെടുവീർപ്പ് കൊടുങ്കാറ്റായി പരിണമിക്കുമ്പോൾ ഉലയുന്ന ബന്ധങ്ങൾ, ചിതറുന്ന സങ്കല്പങ്ങൾ.